ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് 19 ബാധിതരുടെ എണ്ണം 11,000 കവിഞ്ഞു. ഇതുവരെ 11,439 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 377. നിലവിൽ 9,756 പേരാണ് ചികിത്സയിലുള്ളത്. 1,305 പേർ രോഗവിമുക്തരായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതരും മരണവും മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,687. 178 പേരാണ് ഇവിടെ മരിച്ചത്. തമിഴ്നാട്ടിൽ 1,204 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 12 പേർ മരിച്ചു. മരണസംഖ്യയിൽ രണ്ടാമതുള്ള മധ്യപ്രദേശിൽ 50 പേരാണ് ഇതുവരെ മരിച്ചത്. ഡൽഹിയിൽ രോഗബാധിതരുടെ എണ്ണം 1,561. 30 പേർ മരിച്ചു. ഉത്തർപ്രദേശിൽ 660 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 5 പേർ മരിക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ യഥാക്രമം 483 പേർക്കും 624 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കേരളം രോഗബാധിതരുടെ എണ്ണത്തിൽ 10-ാമതാണ്. മെയ് 3 വരെ ലോക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഈ മാസം 20 മുതൽ ചില ഇളവുകൾ പ്രാബല്യത്തിൽ വരും. ഹോട്ട്സ്പോട്ടായി വിലയിരുത്തപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നും ഇളവുകൾ ബാധകമല്ല. പുതിയ മാർഗരേഖ സംസ്ഥാനങ്ങൾക്ക് കൈമാറി. ഹോട്ടലുകളും ഹോംസ്റ്റേകളും പോസ്റ്റ് ഓഫീസുകളും തുറക്കാൻ അനുമതി നൽകി. ഐടി സ്ഥാപനങ്ങൾക്ക് പകുതി ജീവനക്കാരുമായി പ്രവർത്തിക്കാം. കമ്പോളങ്ങളും തുറക്കാം. പൊതുഗതാഗത സംവിധാനം പ്രവർത്തിക്കില്ലെങ്കിലും ചരക്കുഗതാഗതത്തിന് അനുമതിയുണ്ട്. സാമൂഹിക അകലം പാലിച്ച് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാനും അനുമതി നൽകി. കൊറിയർ സർവീസുകളും 20 മുതൽ പ്രവർത്തനം ആരംഭിക്കും. റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, ജലസേചന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും അനുമതി നൽകി. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല. തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. ഇവിടെയും പകുതി തൊഴിലാളികളെ പാടുള്ളൂ. കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ അടഞ്ഞുതന്നെ കിടക്കും. വ്യോമ, റെയിൽ, റോഡ് ഗതാഗതം 3 വരെ പുനരാരംഭിക്കില്ല. അവശ്യ വസ്തുക്കൾക്ക് നിലവിലുള്ള ഇളവുകൾ തുടരും. വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ ശാലകളും അടഞ്ഞുകിടക്കും. പൊതു ആരാധന നടത്താൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. തൊഴിലിടങ്ങൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിലെല്ലാം മാസ്ക് ധരിക്കണമെന്ന കർശന നിർദ്ദേശത്തോടെയാണ് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ലോക്ഡൌൺ നീട്ടിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നാളെ നടക്കുന്ന സംസ്ഥാന മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്ന് മന്ത്രി തോമസ് ഐസക് അറിയിച്ചു. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും. കേന്ദ്ര ചട്ടക്കൂടിനുള്ളിൽ നിന്ന് കേരളം പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചിട്ട് മദ്യനിരോധനം നീണ്ടുപോകുന്നതിൽ അപകടമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വ്യാജമദ്യവും ചാരായവാറ്റും വർദ്ധിക്കാനും മദ്യപാനികൾ അതിന് അടിമകളാകാനും സാധ്യതയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യത്തിൽ വിമർശനവും തർക്കവും ഒഴിവാക്കാനാണ് ഓൺലൈൻ മദ്യവിൽപ്പന വേണ്ടെന്ന് വച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ തൃശൂർ പൂരം ഉപേക്ഷിച്ചു. പൂരം ചടങ്ങ് മാത്രമായി നടത്തും. മന്ത്രി വി എസ് സുനിൽകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. ആചാര അനുഷ്ഠാനങ്ങൾ 5 പേർ മാത്രമായി നടത്തും. ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കില്ല. ചെറുപൂരങ്ങൾ ഉൾപ്പെടെ ഒരു ചടങ്ങുകളും അനുവദിക്കില്ല. ചരിത്രത്തിലാദ്യമായാണ് തൃശൂർ പൂരം പൂർണ്ണമായും റദ്ദാക്കുന്നത്. പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതോ ജനങ്ങൾ പങ്കെടുക്കുന്നതോ ആയ ഒരു ചടങ്ങുകളും പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. എക്സിബിഷൻ, അതുപോലെ ചെറു പൂരങ്ങൾ എന്ന് പറയുന്ന മറ്റു ഉപപൂരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. എക്സിബിഷൻ നേരത്തെ മാറ്റിവെച്ചിരുന്നു. അമ്പലത്തിനകത്ത് അമ്പലം അടച്ചിട്ട ശേഷം ആ അമ്പലത്തിലെ തന്ത്രിമാരായിട്ടുള്ളവർ ഉൾപ്പെടെയുള്ള 5 പേരിൽ വർദ്ധിക്കാത്ത കൂടാത്ത തരത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അടിയന്തിരം എന്ന നിലയിലുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർ നടത്തുകയും ചെയ്യും. പാലക്കാട് ജില്ലയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 2 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കാവിൽപ്പാട് ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളാണ് ഇന്നുച്ചയ്ക്ക് ആശുപത്രി വിട്ടത്. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2 കുറഞ്ഞു. എറണാകുളം ജില്ലയിൽ CRPC 144 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ദീർഘിപ്പിച്ചതായി കളക്ടർ എസ് സുഹാസ് അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകിവരുന്ന സഹായം അമേരിക്ക നിർത്തിവച്ചു. കോവിഡ് തടയുന്നതിൽ പരാജയമാണെന്നും വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്നും ആരോപിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി. ചൈനയുടെ താൽപര്യമനുസരിച്ചാണ് ലോകാരോഗ്യ സംഘടന പ്രവർത്തിക്കുന്നതെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ലോകത്ത് കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് അമേരിക്ക. ലോകത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 200,000 കവിഞ്ഞു. 200,545 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 126,754 പേർ ഇതുവരെ ലോകത്ത് മരിച്ചു. അമേരിക്കയിൽ മരണസംഖ്യ 26,000 കവിഞ്ഞു. 614,246 പേർക്ക് ഇതുവരെ അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചു. സ്പെയിനിൽ മരണസംഖ്യ 18,000
255 ചൈനയിൽ പുതുതായി 46 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചൈനയിൽ പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവർ റഷ്യയിൽ നിന്ന് എത്തുന്നവരാണെന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടനിൽ മരണസംഖ്യ 12,107 രോഗബാധിതരുടെ എണ്ണം 93,000 കവിഞ്ഞു. മെക്സിക്കോയിൽ ഇന്ന് 74 പേർ കൂടി മരിച്ചു. ഇറ്റലിയിൽ മരണസംഖ്യ 21,067. ഫ്രാൻസിൽ മരണസംഖ്യ 15,729. കോവിഡിന്റെ കെടുതികൾ ഏറ്റുവാങ്ങുന്ന ബെൽജിയത്തിൽ മരണസംഖ്യ 4,000 കവിഞ്ഞു. ലക്ഷദ്വീപിൽ ഇതുവരെ കോവിഡ് 19 പോസിറ്റീവായി ആരെയും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കർശനമായ മുൻകരുതലുകളാണ് ദ്വീപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ പുനരവലോകനം ചെയ്യുന്നതിനായി അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മ, എംപി മുഹമ്മദ് ഫൈസൽ എന്നിവർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതി കവരത്തി സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. നിലവിൽ ദ്വീപുകളിൽ നടത്തിയ ജാഗ്രതാ പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും സമിതി വിലയിരുത്തി. വൻകരയിൽ നിന്നും വരാനിരിക്കുന്ന 600 പരം ദ്വീപുവാസികളെ സമ്പൂർണ്ണ കോവിഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ദ്വീപുകളിലെത്തിക്കാനും ആ വരുന്ന കപ്പലുകളിൽ തന്നെ ദ്വീപുകളിൽ കുടുങ്ങിയവരെ കേരളത്തിലേക്ക് എത്തിക്കാനും നടപടികൾ യോഗം ചർച്ച ചെയ്തു. കൂടാതെ ദ്വീപുകൾ തമ്മിലുള്ള യാത്രകൾ നിയന്ത്രിതമായി തുറന്നുകൊടുക്കുന്നതിനും പുനരവലോകന യോഗം ചർച്ച ചെയ്തു. എങ്കിലും നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് ലോക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കർശനമായി തുടരാനും തുടർന്ന് ഇളവുകൾ വരുത്തുന്നതിൽ ഈ മാസം 20 കേന്ദ്ര അനുമതി ലഭിച്ച ശേഷമായിരിക്കും അഡ്മിനിസ്ട്രേഷൻ മറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വീണ്ടും 5 മണിക്ക് കേൾക്കാം.